Hello dear students, welcome to any online class. We are discussing chapter 11 plus 1 accountancy, accounts from incomplete records, and you are watching the third class of this chapter. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് 11-ാമത്തെ പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ 11-ാമത്തെ പാഠം അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ 3-ാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ആദ്യത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു, എന്താണ് സിംഗിൾ എൻട്രി എന്ന് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനകത്ത് 1-ാമത്തെ പോയിന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഓഫ് അഫേഴ്സ് ആണ് കഴിഞ്ഞ 2-ാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ രണ്ട് ക്ലാസ്സുകളുടെയും ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ആ രണ്ട് ക്ലാസ്സുകൾ കണ്ട് ക്ലിയറാക്കിയതിന് ശേഷം മാത്രം ഈ ടോപ്പിക്ക് കാണുക. ക്ലിയർ? അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? വാട്ട് യു മീൻ ബൈ ദ ടേം സിംഗിൾ എൻട്രി സിസ്റ്റം? സിംഗിൾ എൻട്രി സിസ്റ്റം മീൻസ് എ ഇൻകംപ്ലീറ്റ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിംഗ്. ഇഫ് അൻ ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഫോളോയിങ് ദ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിംഗ്, ദാറ്റ് ഈസ് ദ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, സച്ച് എ ബിസിനസ് യൂണിറ്റ് ഈസ് സെഡ് ടു ബി ഫോളോയിങ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇൻ ദ കേസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ലോസ് ഓഫ് സച്ച് ഓർഗനൈസേഷൻസ്. ആൻഡ് ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഡിസ്കസിംഗ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ലോസ് ഓഫ് എൻ ഓർഗനൈസേഷൻ വിച്ച് ഈസ് ഫോളോയിങ് സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അസറ്റൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എൻ ഓർഗനൈസേഷൻ വിച്ച് ഈസ് ഫോളോയിങ് സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻ ടു വേസ് ഓർ ടു മെത്തേഡ്സ് ആർ ദർ. ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കൺവേർഷൻ മെത്തേഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് മെത്തേഡിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യണമെന്നതാണ്. അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് മെത്തേഡ് വി നീഡ് ടു പ്രിപ്പയർ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് ഇറ്റ്സെൽഫ്. 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് എന്നത് തന്നെയാണ്. അത് 2-ാമത്തെ ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ദിസ് മെത്തേഡ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് മെത്തേഡ് പ്രകാരം പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുന്ന സമയത്ത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിൽ ആദ്യത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ ഓർ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് സച്ച് ഓർഗനൈസേഷൻസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ്, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പേര് തന്നെ ക്ലിയർ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യാം എന്നതാണ്. ഹൗ ടു പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ക്ലിയർ? അപ്പോൾ ഞാനിപ്പോൾ ബോർഡിൽ ഒരു എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ആ ഇക്വേഷൻ ഡയറക്റ്റ് പറയുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നോക്കുക, രാജു സ്റ്റാർട്ട് ദ ബിസിനസ് വിത്ത് 50,000 ക്യാപിറ്റൽ. രാജു എന്ത് ചെയ്യുന്നു? 1-ാമതായിട്ട് 50,000 രൂപ ഉപയോഗിച്ചിട്ട് ബിസിനസ് തുടങ്ങുന്നു. ഡേറ്റ് ഒന്നും വലിയ വിഷയമൊന്നുമല്ല, ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ ആണെന്ന് കരുതിക്കും. ഇനി 2-ാമതായിട്ട് ഹീ ബ്രിങ്സ് 10,000 എക്സ്ട്രാ ക്യാപിറ്റൽ. ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ദ ബിസിനസ് വിത്ത് 50,000 ക്യാപിറ്റൽ, രാജു ബ്രിങ്സ് 10,000 എക്സ്ട്രാ ക്യാപിറ്റൽ. രാജു 10,000 രൂപ എക്സ്ട്രാ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. അതായത് ഒരു മാസം ആയിക്കോട്ടെ, ഗസ് ചെയ്ത് അങ്ങ് വിടുക. ഓക്കെ, 3-ാമതായിട്ട് 15,000 ഡ്രോയിങ്സ്. രാജു വിഡ്രോ 15,000 റുപ്പീസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. 15,000 രൂപ രാജു എന്ത് ചെയ്യുന്നു? വിഡ്രോ ചെയ്യുന്നു. ഡ്രോയിങ്സ് നമ്മൾ പഠിച്ചതാണ് 3-ാമത്തെ പാഠത്തിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രോയിങ് മീൻസ് ദ എമൗണ്ട് വിഡ്രോൺ ഫ്രം ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. അപ്പോൾ രാജു എന്ത് ചെയ്യുന്നു? 15,000 രൂപ വിഡ്രോ ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഹി ഗെറ്റ്സ് ദ പ്രോഫിറ്റ് 5,000 റുപ്പീസ്. 4-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് 5,000 രൂപ അവന് പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഡയറക്റ്റ് പറയുന്നതല്ല, എങ്ങനെ അതിലേക്ക് എത്താമെന്ന ഒരു വഴിയാണ്, ഒരു എളുപ്പ വഴി പറയുന്നതാണ്. ഇവിടെ 5,000 രൂപ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല ഇത്, ഡയറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, ഒരു സിമ്പിൾ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേസ്, അതായത് എന്താ 4 കാര്യങ്ങൾ: സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ് 50,000, 10,000 എക്സ്ട്രാ ക്യാപിറ്റൽ, 15,000 ഡ്രോയിങ്സ്, 5,000 പ്രോഫിറ്റ്. ഞാൻ ഇതിനെ ഒന്ന് ബോർഡിലേക്ക് എഴുതി പകർത്തി എഴുതുകയാണ് ചെയ്യുന്നത്. നോക്കണേ, ഇവിടെ 50,000 റുപ്പീസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പിന്നെ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ എങ്ങനെ പോസ്റ്റ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 റുപ്പീസ് ആണ്. 50,000 രൂപയാണ് ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് വരുന്നത്. ക്ലിയർ? എക്സ്ട്രാ ക്യാപിറ്റൽ,
Raju brings 10,000 extra capital. Raju extra capital kundu verana samayathu nammal adin endha cheyanda add cheyanam. Namak arinna kaaryana extra capital kundu vannu kaynal adine nammal capital node add cheyanam. Appo add additional capital. Ee 10,000 rupaya nammal idinode add cheyanam. 10,000 rupaya nammal 50,000 node add cheyya. Appo athrayana namak kittune 60,000 rupees ippa total capital aayi. 60,000 rupaya ippa total capital aayittu mari Rajuvinte. ഇനി 15,000 രൂപ ഡ്രോയിങ്സ് ആണ്. 15,000 രൂപ ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിഡക്ട് ചെയ്യണം. ലെസ് ഡ്രോയിങ്സ് ബാലൻസിൽ പഠിച്ചിട്ടില്ലേ? ആഡ് എക്സ്ട്രാ ക്യാപിറ്റൽ, ലെസ് ഡ്രോയിങ്സ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിൻ്റെ ഓണർ വിഡ്രോ ചെയ്യുന്ന, ബിസിനസ്സിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ആണ് ഡ്രോയിങ്സ്. അപ്പോൾ എത്രയാണ്? 15,000 രൂപ ഡ്രോയിങ്സ് ആണ്. ആ 15,000 രൂപ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 60,000 മൈനസ് 15,000 എത്രയാണ് വരിക? 45,000. 45,000 രൂപയാണ് ഇപ്പോൾ ക്യാപിറ്റൽ. ഇപ്പോൾ രാജുവിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? 45,000 രൂപയാണ്. ലാസ്റ്റ് വൺ നോക്കുക, 5,000 റുപ്പീസ് പ്രോഫിറ്റ്. 5,000 രൂപ ലാഭമുണ്ട്. 5,000 രൂപ ലാഭമുണ്ട് രാജുവിന്. അപ്പം പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആഡ് ആണോ ലെസ് ആണോ? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ആഡഡ് അലോങ് വിത്ത് ക്യാപിറ്റൽ. ഹിയർ 5,000 റുപ്പീസ് പ്രോഫിറ്റ്. സോ ആഡ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പ്രോഫിറ്റ് എത്രയാ? 5,000 രൂപയാണ് പ്രോഫിറ്റ്. അത് ആഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് 50,000 റുപ്പീസ് ആണ്. 50,000 റുപ്പീസ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ. അപ്പോൾ ഈ കാണുന്ന 50,000 ഇതെന്ത് ക്യാപിറ്റലാ? ഇതെന്ത് ക്യാപിറ്റലാ? ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്. ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്തുകൂടെ പറയാം? ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് എന്നുകൂടെ നമുക്ക് പറയാം. ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്. അപ്പോൾ നോക്കണേ, നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ഡ്രോയിങ്സ് ആഡ് പ്രോഫിറ്റ്, ദെൻ വി വിൽ ഗെറ്റ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഓർ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ ഞാനിതിനെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇത്രയും കാര്യങ്ങളെ ഒരു ഇക്വേഷനാക്കി മാറ്റിയാണ് ചെയ്യുന്നത്. നോക്കണേ, ഇപ്പോൾ നമുക്ക് കിട്ടിയത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡാണ്. അപ്പോൾ ഞാൻ ആ ക്യാപിറ്റൽ അറ്റ് ദ എൻഡിനെ ആദ്യം എഴുതുകയാണ് ചെയ്യുന്നത്. നോക്കണേ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് കിട്ടിയത്? ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഇസ് ഈക്വൽ ടു, എങ്ങനെ കിട്ടിയേ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്? എങ്ങനെ കിട്ടിയേ? ഓപ്പണിംഗ് ക്യാപിറ്റലിനോട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്തു. ലെസ് ഡ്രോയിങ്സ്, ഡ്രോയിങ്സ് ലെസ് ചെയ്തു. അഡീഷണൽ ക്യാപിറ്റൽ ആഡല്ല ചെയ്യേണ്ടത്. അതിനുശേഷം ലെസ് ഡ്രോയിങ്സ്, ഡ്രോയിങ്സ് ലെസ് ചെയ്തു. ലെസ് ഡ്രോയിങ്സ്, ഇവിടെയോ ആഡ് പ്രോഫിറ്റ് പ്ലസ് പ്രോഫിറ്റ്, പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയേ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്? എങ്ങനെയാണ് നമുക്ക് കിട്ടിയേ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്? ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ് പ്ലസ് പ്രോഫിറ്റ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്? സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ നമുക്കിപ്പോൾ ഇത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഇനി ഇതിൽ നിന്നും, ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമ്മൾ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. പ്രോഫിറ്റ് ലാസ്റ്റാണ് ഉള്ളത്, അത് അവിടെ നിൽക്കട്ടെ. പ്രോഫിറ്റ്, അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടേണ്ടത് പ്രോഫിറ്റാണ്. അപ്പോൾ ഈക്വൽ ടു പ്രോഫിറ്റ് നമുക്ക് കിട്ടണം, ഈക്വൽ ടു പ്രോഫിറ്റ് നമുക്ക് ലഭിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാ, ഇവിടെ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഈ സൈഡിലുണ്ട്, അവിടെ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഉണ്ട്. ഇനി ഇവിടെയുള്ള ഇത്രയും കാര്യങ്ങളെ എന്ത് ചെയ്യണം? നമ്മൾ ഈ സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പം ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഉണ്ട്, ഇവിടെ മൈനസ് ഉള്ള ഡ്രോയിങ്സ് ഈ സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് പ്ലസ് ആയിട്ട് മാറും. നമ്മൾ 10-ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൈനസ് ചെയ്ത ഡ്രോയിങ്സിനെ നമ്മൾ ഇതിനോട് ആഡ് ചെയ്യണം. പ്ലസ് ഡ്രോയിങ്സ്, പ്ലസ് ഡ്രോയിങ്സ്. ക്ലിയർ ആവുന്നില്ലേ? എന്നിട്ട് ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ എന്താണ്? പ്ലസ് ആണുള്ളത്. ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ പ്ലസ് ആണുള്ളത്.
ആ അഡീഷണൽ ക്യാപിറ്റൽ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് മൈനസ് ആയിട്ട് മാറും. മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ, മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് ആണ്, പോസിറ്റീവ് പോസിറ്റീവ് ആണുള്ളത്. അത് ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് അതും എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇവിടെ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഉണ്ട്, കുറച്ച് ഈക്വൽ ടു പ്രോഫിറ്റ്. അപ്പം എങ്ങനെയാണ് നമുക്കിപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ച്? ക്യാപിറ്റൽ അറ്റ് എൻഡ് പ്ലസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഗിവ്സ് പ്രോഫിറ്റ്. This equation can be written as, ഈ ഇക്വേഷൻ നമുക്ക് കറക്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പ്രോഫിറ്റിലെ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഈ ഇക്വേഷൻ നമുക്ക് കറക്റ്റ് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്നുമില്ല, ജസ്റ്റ് തിരിച്ചിടുന്നു മാത്രം. അപ്പോൾ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു, പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടിയത്? പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് പ്ലസ് ഡ്രോയിങ്സ്, പ്ലസ് ഡ്രോയിങ്സ്, അതിനോട് ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ, അതിൽ നിന്നും അഡീഷണൽ ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യുക, മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇതാണ് നമുക്കുള്ള ഇക്വേഷൻ. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് പ്ലസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ അറ്റ് ദ എൻഡിനോട് ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, അതിൽ നിന്നും അഡീഷണൽ ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യുക, അതിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ്. ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റാം. This can be expressed in the form of a statement. And the name of this statement is statement of profit or loss. Statement of profit or loss. Statement of profit or loss. The statement of affairs method ile randamatha statement inde per enda? Statement of profit or loss. Onnulla rendu kolay ullu. ആദ്യത്തെ അതിനകത്ത് ഈ കാര്യങ്ങൾ എഴുതണം, രണ്ടാമത്തെ കോളത്തിൽ എമൗണ്ട് എഴുതണം, അല്ലെങ്കിൽ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ സൈഡിൽ എഴുതാം. അപ്പോൾ രണ്ടേ രണ്ട് കോളേ ഉള്ളൂ. ആദ്യത്തെ കോളം പർട്ടിക്കുലേഴ്സ് കോളമാണ്, ആദ്യത്തെ കോളം പർട്ടിക്കുലേഴ്സ് കോളമാണ്, രണ്ടാമത്തെ കോളം എമൗണ്ട് കോളമാണ്. എങ്ങനെ നമുക്ക് എഴുതാം? നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം ഈ പ്രോഫിറ്റാണ്, പ്രോഫിറ്റാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. അപ്പോൾ ഈ ഒരു, അതായത് ഈ സൈഡാണ് നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഐറ്റത്തെയാണ് നമ്മൾ ഇതിനകത്ത് എഴുതേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്. ഒന്നുകിൽ ഇത് ക്വസ്റ്റ്യനിൽ തരും, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് വരച്ചിട്ട് കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് എമൗണ്ട് എഴുതുക, ആഡ് ഡ്രോയിങ്സ്, അതിനോട് എന്ത് ആഡ് ചെയ്യുക? ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, ആ എമൗണ്ട് ഇവിടെ എഴുതുക, ആ എമൗണ്ട് ഇവിടെ എഴുതുക, എന്നിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ലെസ് അഡീഷണൽ ക്യാപിറ്റൽ, ഈ എമൗണ്ടിൽ നിന്നും നമ്മൾ എന്ത് ഡിഡക്റ്റ് ചെയ്യുക? അഡീഷണൽ ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യുക. ലെസ് അഡീഷണൽ ക്യാപിറ്റൽ, റൈറ്റ് ദ എമൗണ്ട്, ലെസ് അഡീഷണൽ ക്യാപിറ്റൽ, ഓൾസോ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, അതിൽ നിന്ന് എന്തുകൂടെ ഡിഡക്റ്റ് ചെയ്യുക? ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടെ ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും പ്രോഫിറ്റ് ഓർ ലോസ്, ലാഭം. അല്ലെങ്കിൽ അത് പോസിറ്റീവ് എമൗണ്ട് ആണെങ്കിൽ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെറുതെ ഡയറക്റ്റ് അത് ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇനി പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളൊക്കെ പഠിക്കണമെന്നൊന്നുമില്ല, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ട് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതെങ്ങനെ വന്നു എന്ന് ആദ്യം ഒരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കുക, അതിനുശേഷം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. അപ്പോൾ എന്താ സ്റ്റേറ്റ്മെൻറ് ഓഫ് പ്രോഫിറ്റ് ലോസിൻ്റെ ഫോമാറ്റിൽ വരുന്നത്? ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഫസ്റ്റ് എഴുതുക, അതിനോട് ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, ഒരു എമൗണ്ട് കിട്ടും, അതിൽ നിന്നും അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുക, കൂടാതെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടെ ലെസ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസറാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ?
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് കണ്ട് ഈ ഒരു ഫോർമാറ്റ് പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.